ഇനി നമ്മൾ കൊല്ലത്തേക്കാണ് ആശ്രമ മൈതാനത്ത് നിന്ന് അനുജയും പ്രവിത ലക്ഷ്മിയും ചേരും. വെൽക്കം ബാക്ക് ടു കൊല്ലം. ഞാനും പ്രവിതയും ഒരിക്കൽ കൂടി തിരിച്ചെത്തിയിരിക്കുകയാണ് കലക്കൻ കൊല്ലവുമായി. പ്രേക്ഷകരേക്ക് തത്സമയ വിവരങ്ങൾ കൊല്ലത്തെ വിവിധ വേദികളിൽ നിന്ന് നമ്മൾ റിപ്പോർട്ടേഴ്സിലൂടെ എത്തിക്കും. ഒപ്പം തന്നെ ഞങ്ങൾ നിൽക്കുന്നത് പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്താണ്. നേരത്തെ ഗൂഗിൾ പോയിന്റിലേക്ക് സൂചിപ്പിച്ചു. അവിടെ കണ്ണൂർ ഒന്നാം സ്ഥാനത്ത്, തൊട്ട് പിന്നാലെയുണ്ട് കോഴിക്കോടും കൊല്ലം ആതിഥേയ ജില്ലയും, അതിലും തൊട്ട് പിന്നാലെ തൃശ്ശൂർ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇനി കൂടുതൽ മത്സര ഫലങ്ങളൊക്കെ വരാനിരിക്കുന്നു. നമ്മളിപ്പോൾ പോകുന്നത് എന്തിലേക്കാണ് പ്രവിത? നമ്മളൊരു പെർഫോമൻസിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. കാരണം പ്രേക്ഷകർക്ക് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയിന്റ് നിലയെല്ലാം കൃത്യമായി എത്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരുപക്ഷെ ഈ നേരിട്ട് വന്ന് കാണാൻ സാധിക്കാത്ത പ്രേക്ഷകർക്കായി നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ ഓരോ ടീമായി വന്ന് അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു നാടോടി ഗാനം അല്ലേ, നാടൻ പാട്ടാണ്. ശരി, നാടൻ പാട്ട്. അതെ, നാടൻ പാട്ടൊക്കെ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ നാടൻ പാട്ട് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ കാണിച്ചു തരുന്നത്. നമ്മുടെ പേരെന്താണ്? ശ്രീരാഗ്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? എവിടുന്നാണ്? അലനല്ലൂർ സ്കൂളിൽ നിന്ന്, പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിൽ നിന്നാണ്. അപ്പൊ നിങ്ങളുടെ ആ തകർപ്പൻ പെർഫോമൻസോടുകൂടെ നമുക്ക് ഇത് ആരംഭിക്കാം. ആ മയിലെ 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 പുള്ളിപ്പേട മയിലെ, ആ മയിലെ 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 പുള്ളിപ്പേട മയിലെ, ആണെന്നോരാൺ മയിലൂ നമ്മുടെ പെണ്ണെന്നൊരു പെൺമായിലൂ, ലാലം ദാലാലേ പൂലാലം പൂലാല, താലാലം ദാലാലേ പൂലാലം പൂലാല, താലാലം ദാലാലേ പൂലാലം പൂലാല, താലാലം ദാലാലേ പൂലാലം പൂലാല, ഇന്ദക്കിലെ കുഞ്ഞാങ്ങിളെ അങ്ങിളെ ചാഞ്ഞ മുടിക്കാരാ, ഒരു വിളിക്കോട കുഞ്ഞാളും കെട്ടിച്ചു കൊണ്ടരണേ, താലാലം താലാലേ പൂലാലം പൂലാല, താലാലം താലാലേ പൂലാലം പൂലാല, താലാലം താലാലേ പൂലാലം പൂലാല, താലാലം താലാലേ പൂലാലം പൂലാല, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അതെ 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 അതെ. അപ്പൊ ആരാ നിങ്ങളിത് പഠിപ്പിച്ചത്? ആരാണ്? ഷിബിനേട്. ഓക്കെ, സ്കൂളിലെ തന്നെ ആളാണ് അല്ലേ? ഏനെ, സ്കൂളിലെ ആളാണോ? പുറത്തുള്ള ആളാണ്. ട്രൂപ്പിലുള്ള. ഇതിന് മത്സരഫലം വന്നു, എ ഗ്രേഡ് കിട്ടി. തിരിച്ചു പോവാണോ ഇന്ന്? ഇന്ന് വൈകിട്ട് പോവും. നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു. അതെ, ഇതുപോലെ മികവുറ്റ പ്രകടനമാണ് ഓരോ വേദിയിലും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അനുജ നാടൻപാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ പല തരത്തിൽ അത് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാടൻപാട്ട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കലാഭവൻ മണിയാണ് അല്ലേ? തീർച്ചയായും. അത് പക്ഷെ ആ തരത്തിലുള്ളതല്ല, ഇത് അതിൻ്റെതായ രീതിയിലാണ്. വാദ്യോപകരണമൊക്കെയായിട്ട് നേരത്തെയും നമ്മൾ രണ്ടു മൂന്ന് സംഘത്തിന്റെ ഇതുപോലെ കാണിച്ചിരുന്നു. അതെ അതെ. അത് കൂടുതലും പെൺകുട്ടികൾ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കാണിച്ചത്. ഇതിപ്പോ പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്നുകൊണ്ടുള്ള, എന്തായാലും നന്നായിട്ടുണ്ട്, മനോഹരം. അപ്പൊ നമുക്ക് ഇനിയും കലോത്സവ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേളയിലേക്ക്.